ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മാംഗോ സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു സ്മൂത്തിയാണിത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ ഇപ്പം തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങ തന്നെ വേണം കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസറിൽ 1 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ വെക്കണം. അപ്പം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി എടുക്കത്. സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായ മാങ്ങില്ല, അത് ഞാനിപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം. മുഴുവനായിട്ട് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറുപഴത്തിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പകുതി മുഴുവനും വേണ്ട, അത് നിർബന്ധമില്ല. വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ടേസ്റ്റും കൊഴുപ്പും ഉണ്ടാവും അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ചെറുപഴത്തിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ വേണം കേട്ടോ. പുളി തീരുണ്ടാവാൻ പാടില്ല. ഇതിപ്പോ പുളിയില്ലാത്ത തൈരാണിത്. ഇതൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് കൊടുക്കാം. തീരെ പുളി പാടില്ല കേട്ടോ തൈര് ഒഴിക്കുമ്പോ. അപ്പൊ സ്മൂത്തിയുടെ ടേസ്റ്റേ പോവും. ഇനി നമുക്ക് നല്ലപോലെ തണുപ്പിച്ച പാലാണിത്. നല്ലപോലെ തിളപ്പിച്ചിട്ട് ഞാൻ തണുപ്പിച്ചെടുത്ത പാലാണ് ഇത്. ഞാൻ കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടിയും ചേർത്തടിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കയ്യില് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരക്ക് പകരം തേൻ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്മൂത്തി ആവുത്. അപ്പം ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ തേനില്ലാത്ത കാരണം ഞാൻ പഞ്ചസാര ചേർത്തേക്കണം. പിന്നെ നല്ല മധുരമുള്ള മാങ്ങയാണ്, അപ്പം അധികം പഞ്ചസാരയും മധുരമൊന്നും വേണ്ട. അപ്പം ഞാൻ 1 കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇത് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലും ഒഴിച്ച് ഇതേപോലെ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മാംഗോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണത്. നമുക്കിതിൻ്റെ മേലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണത്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പം മാംഗോ സ്മൂത്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.